ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ എ സി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആ വീഡിയോയിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് കൂട്ടുകാരെല്ലാം കമന്റ് ചെയ്തിരുന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും മെക്നാൻഡിസിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒന്നാമത്തെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര അളവിലുള്ള എ സി വാങ്ങണം, അതായത് എത്ര ടണ്ണിന്റെ എ സി വാങ്ങണം എന്നുള്ള നിങ്ങളുടെ സംശയത്തിന്റെ ഒരു മറുപടിയും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സിയുടെ സ്റ്റാർ റേറ്റിംഗ്, നിങ്ങൾ 2 സ്റ്റാർ ഉള്ള എ സി വാങ്ങണോ അതോ 5 സ്റ്റാർ ഉള്ള എ സി വാങ്ങണോ അതോ 3 സ്റ്റാർ ഉള്ള എ സി വാങ്ങണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് നമ്മൾ ഈ കാര്യത്തിൽ രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് വരുന്നത് എ സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇവ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായ ഒരു ചാനലായിരിക്കും നമ്മളുടേത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമന്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളൊരു എ സി വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള അളവിലുള്ള എ സി വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എ സിയുടെ അളവുകൾ പറയുന്നത് 1 ടൺ 2 ടൺ അങ്ങനെ ടണ്ണിന്റെ ഒരു കണക്കിലാണ് എ സിയുടെ അളവുകൾ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള അളവിലുള്ള എ സി സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോ 1 ടൺ എ സി ആണ്, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ 1 ടൺ എ സി ആണ് ആവശ്യം. അപ്പൊ നമ്മൾ 1.5 ടൺ ഉള്ള ഒരു എ സി സെലക്ട് ചെയ്തു നോക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായി ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് വെറുതെ കൊടുക്കേണ്ടി വരും. നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് വെറുതെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 1.5 ടൺ എ സി ആണ് ആവശ്യമെങ്കിൽ, അങ്ങനെ അത്ര ആ ഒരു അളവിലുള്ള റൂമാണ് നിങ്ങളുടെ എങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ 1 ടൺ എ സി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ നമ്മുടെ റൂം കൂളാവാതെ, നമ്മുടെ റൂം ആവശ്യത്തിന് കൂളാവില്ല, വെറുതെ ചെറിയൊരു കൂള് മാത്രം ലഭിക്കും. ആവശ്യത്തിന് കൂളാവാതെ തന്നെ നിങ്ങൾ വെറുതെ അതിനും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ റൂമിന് ആവശ്യമുള്ള എ സി എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പൊതുവേ നമ്മുടെ നാട്ടിലെല്ലാം റൂമിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10x10 10 അടി വീതിയും 10 അടി നീളവും, ഇങ്ങനെ ഒരു അളവിലാണ് പൊതുവേ നമ്മുടെ നാട്ടിലെ എന്താ പറയുക റൂമിന്റെ അളവെല്ലാം പറയാറ്. അപ്പൊ നമ്മുടെ റൂം ഇപ്പൊ 10x10 റൂമാണ് എന്നുണ്ടെങ്കിൽ, അതായത് 10x10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റിന്റെ റൂം, 10x10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഫീറ്റ് നീളവും 10 ഫീറ്റ് വീതിയും, അതാണ് ഈ 10x10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10x10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഫീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ 100 സ്ക്വയർ ഫീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 100 സ്ക്വയർ ഫീറ്റിന്റെ റൂമാണ് എന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള എ സി എന്താണ്, എ സി 1 ടണ്ണിന്റെ എ സി ആണ്. അപ്പൊ അതുപോലെ തന്നെ 10x10 ഇപ്പോ 11 അടി വീതിയും 11 ഫീറ്റ് വീതിയും 10 അടി നീളവും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ 1 ടൺ എ സി തന്നെ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോ 10 അടിയിൽ ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിറ്റ്സുബിഷി പോലുള്ള ബ്രാൻഡുകൾക്ക് 1.1 ടണ്ണ്, അതായത് 1 ടണ്ണിൽ ഇച്ചിരി പവർ കൂടിയ എ സികളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതുപോലുള്ള എ സി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോബ്ലം തീരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റൂം ഇപ്പോൾ 150 സ്ക്വയർ ഫീറ്റ്, അതായത് 15 അടി വീതിയും 15 അടി നീളവും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂമിന് ആപ്റ്റ് ആയിട്ടുള്ള എ സി 1.5 ടണ്ണ് എ സി ആണ്. പിന്നെ അതിന് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ 2 ടണ്ണ് എ സി ഉണ്ട്. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ റൂമിന്റെ അളവ് മനസ്സിലാക്കി എ സി എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സിയുടെ സ്റ്റാർ റേറ്റിംഗ് സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എ സി എത്ര സ്റ്റാർ എ സി ആണ്, അത് എങ്ങനെ സെലക്ട് ചെയ്യാം, അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയും. 3 സ്റ്റാർ എ സി 5 സ്റ്റാർ എ സിയെക്കാളും എഫിഷ്യൻസി കുറവായിരിക്കും, അല്ലെങ്കിൽ 3 സ്റ്റാർ എ സിയെക്കാളും എഫിഷ്യൻസി കൂടുതലായിരിക്കും നമ്മുടെ 5 സ്റ്റാർ എ സിക്ക്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡയഗ്രം വെച്ച് പറയാം. അതിന് മുന്നേ ആയിട്ട്, അതായത് ഈ സ്റ്റാർ റേറ്റിംഗ് വർഷാവർഷം മാറിക്കൊണ്ടിരിക്കും, അത് നമ്മളൊരു ഗവൺമെന്റ് സംഘടനയാണ് ഈ സ്റ്റാർ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അത് ഓരോ വർഷവും മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സി സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് വർഷമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചാർട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് എ സിയുടെ സ്റ്റാർ റേറ്റിംഗിനെ സൂചിപ്പിക്കുന്ന ചാർട്ട്. ഈ ചാർട്ടിൽ സ്പ്ലിറ്റ് എ സിയുടെ സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ചും അതുപോലെ തന്നെ വിൻഡോ എ സിയുടെ സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാർട്ടിൽ നിങ്ങൾക്ക് മോഡൽ, സ്റ്റാർ റേറ്റിംഗ്, ഇആർ, കൂളിംഗ് കപ്പാസിറ്റി, പവർ കൺസപ്ഷൻ ഇങ്ങനെയുള്ള ഓരോ കോളങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് എന്ന കോളത്തിൽ ഫൈവ് സ്റ്റാർ എന്ന ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മോഡൽ എന്ന കോളത്തിൽ മൂന്ന് എ സികൾ കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്ന് ടൺ എ സികൾ, അതായത് വൺ ടൺ, അതുപോലെ തന്നെ 1.5 ടൺ, 2 ടൺ, ഇങ്ങനെയുള്ള മൂന്ന് മോഡൽ എ സികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ഉദാഹരണമായിട്ട് 1 ടൺ എ സി സെലക്ട് ചെയ്യുകയാണ്. അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗിലെ 1 ടൺ എ സിയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം 1 ടൺ എ സി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇആർ റേഷ്യോ, അതായത് എനർജി എഫിഷ്യൻറ്റ് റേഷ്യോ 3.63 ആണ്. അതായത് 3.63. അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി 3568.9. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ആ എ സിയുടെ പവർ കൺസപ്ഷനാണ്. അതായത് വാട്ട്സ് പെർ ഹവറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 984 വാട്ട്സ് പെർ ഹവറാണ് അതിന് വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ 1000 വാട്ട്സ് ആണ് ഒരു യൂണിറ്റ്. ആ ഒരു മണിക്കൂറിൽ 1000 വാട്ട്സ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഫൈവ് സ്റ്റാറിൽ പെട്ട 1 ടൺ എ സി ഒരു മണിക്കൂറിൽ 984 വാട്ട്സ് പെർ അവറാണ് എടുക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് കറണ്ടിൽ താഴെയാണ് ഒരു മണിക്കൂറിൽ ആ എ സി പ്രവർത്തിക്കാൻ വേണ്ടി എടുക്കുന്ന കറണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇനി അതേ 1 ടൺ എ സി നമ്മൾ 3 സ്റ്റാർ സെക്ഷനിൽ നിന്നും സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ 1 ടൺ എ സി നമ്മൾ 3 സ്റ്റാറിൽ നിന്നും സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ 1 ടൺ എ സിയുടെ ഇആർ റേറ്റിംഗ് നിങ്ങൾ കണ്ടോ, 3.2. അതുപോലെ തന്നെ അതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി 3493. അതിനുശേഷം ആ എ സിയുടെ പവർ കൺസപ്ഷൻ കോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1092 ആണ് അതിൻ്റെ വാട്ട്സ് പെർ അവർ ആയിട്ട് കാണിക്കുന്നത്. ആ എ സി ഒരു മണിക്കൂറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വാട്ട്സ് 1092 ആണ്. അതായത് നമ്മുടെ ഫൈവ് സ്റ്റാറിൽ, നേരത്തെ നമ്മൾ നോക്കിയ ഫൈവ് സ്റ്റാറിൽ പെട്ട 1 ടൺ എ സി എടുക്കുന്ന കറണ്ട് 984 പെർ വാട്ട്സ് പെർ ഹവറാണ്. നമ്മുടെ 3 സ്റ്റാറിൽ പെട്ട 1 ടൺ എ സി എടുക്കുന്നത് 1092 വാട്ട്സ് പെർ ഹവറാണ്. അതായത് ഒരു യൂണിറ്റിൽ അധികം കറണ്ട് എടുക്കുന്നുണ്ട്. അതായത് 3 സ്റ്റാറിൽ പെട്ട എ സി ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റിൽ അധികം കറണ്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 സ്റ്റാറിൽ പെടുന്ന എ സി ഒരു യൂണിറ്റിൽ താഴെയാണ് കറണ്ട് എടുക്കുന്നത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റാറും 3 സ്റ്റാറും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല, കറണ്ടിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഇആർ ഉള്ള എ സി കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ 5 സ്റ്റാറിൽ പെട്ട 1 ടൺ എ സി എടുക്കുമ്പോൾ അതിൻ്റെ ഇആർ 3.63 ആണ്. അതുപോലെ തന്നെ നമ്മൾ 3 സ്റ്റാറിൽ പെട്ട 1 ടൺ എ സി എടുക്കുമ്പോൾ അതിൻ്റെ ഇആർ 3.2 ആണ്. അപ്പോൾ ഇആർ കൂടുതൽ വരുന്ന എ സി കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ 5 സ്റ്റാറിൽ പെടുന്ന എ സികൾ റൂമിനെ തണുപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അത് തണുപ്പിച്ച് കട്ട് ഓഫ് ആവുന്ന കാര്യത്തിലും കട്ട് ഓഫ് ആയതിന് ശേഷം വീണ്ടും ഓൺ ആവുന്ന കാര്യത്തിലെല്ലാം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും ആ എ സിയുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുക. അതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും നമ്മുടെ 3 സ്റ്റാറിൽ പെടുന്നതും 2 സ്റ്റാറിൽ പെടുന്ന എ സികളെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാർട്ടിൽ കാണിച്ച റേറ്റിങ്ങുകളെല്ലാം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഈ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ചാർട്ട് വെച്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഈ സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ച് ഏകദേശം കുറച്ച് ഒരു ധാരണയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ സ്ഥിരമായി എ സി ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 സ്റ്റാർ എ സി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾ ഈ ചൂട് സീസണിൽ മാത്രം എ സി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഈ ഗൾഫിലോ മറ്റോ ഒക്കെ താമസമായി കുറഞ്ഞ സമയം മാത്രം നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാച്ച് ലാഭിക്കാൻ നല്ലത് 3 സ്റ്റാർ എ സി ആയിരിക്കും. അതായത് സ്ഥിരമായി എ സി ഉപയോഗിക്കുന്നവർക്ക് 5 സ്റ്റാർ എ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൽ ഒരുപാട് ലാഭം വന്നിട്ട് ആ കാശ് സേവായി വരും. അതല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് എ സി ഉപയോഗിക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 സ്റ്റാർ എ സി ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടിരിക്കും. അതായത് നിങ്ങൾക്ക് ആ കാശ് പോക്കറ്റിലിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ കമന്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പൊ അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.